ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ഈ ദിവസം നിങ്ങളോടൊപ്പം ആയിരിപ്പാണ്ട കൊണ്ട് ദൈവം നമ്മെ സഹായിച്ചു. ദൈവത്തിന് നന്ദി പറയാം. ദൈവം നമ്മെ ആയുസ്സോടെ ആരോഗ്യത്തോടെ സൂക്ഷിക്കുന്നു. എന്നിരുന്നാലും ദൈവത്തിൻ്റെ കൃപയില്ലാതെ നമുക്ക് ജീവിതം ദുസ്സഹകരമാണ്. ഭൂമിയിൽ കഷ്ടതയും പ്രയാസമുണ്ട്. എന്നിരുന്നാലും ദൈവത്തെ ആരാധിക്കുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടാകണം. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിപ്പാണ്ട കൊണ്ട് പോകുന്നത് ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം എന്ന് ആരാധിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ്. അതിനായിട്ട് അതിനു മുൻപ് നമുക്ക് ചിന്തിക്കാനുള്ളതായ വേദഭാഗം വായിക്കാം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നിന്ന് 21 മുതൽ 26 വരെയുള്ളതായ വേദഭാഗമാണ് ഞാൻ വായിക്കാൻ ഉദ്ദേശിക്കുന്നത്. അവിടെ സ്ത്രീയെ, എൻ്റെ വാക്ക് വിശ്വസിക്കുക, നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്നത് ഈ മലയിലും അല്ല യെരുശലേമിലുമല്ല എന്നുള്ള നാഴിക വരുന്നു. നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു, ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു. രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ വരുന്നത്. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണമെന്ന് പിതാവ് ഇച്ഛിക്കുന്നു. ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. അപ്പോൾ ഇത് നാം ഇവിടെ ചിന്തിക്കുന്നത് പ്രധാനമായിട്ടും ദൈവത്തെ ആരാധിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ്. ഇവിടെ പറയുമ്പോൾ ദൈവത്തെ പ്രകാരം ആരാധിക്കണമെന്ന് ഈ സ്ത്രീയോട് പറയുകയാണ്. ഈ സ്ത്രീയെക്കുറിച്ച് നമുക്കറിയാം, ശമരിയക്കാരിയായ സ്ത്രീയാണ്. അതെ, ശിഷ്യന്മാരുമായിട്ട് ശമരിയ ദേശത്തെ വന്നപ്പോൾ അവിടെ ഒരു കിണറുണ്ടായിരുന്നു. ആ കിണറിൻ്റെ അടുത്ത് വന്നപ്പോൾ ശിഷ്യന്മാർ എന്തെങ്കിലും കഴിക്കുന്നതിന് വേണ്ടി, ആഹാരത്തിന് വേണ്ടി അന്വേഷിച്ച് അവർ പോയി. ആ സമയത്ത് യേശു തനിയെ അവിടെ ഇരുന്നപ്പോഴാണ് ഈ ശമരിയക്കാരുടെ സ്ത്രീ അവിടെ വെള്ളം കോരുവാണ്ട കൊണ്ട് വന്നത്. അപ്പോൾ ഈ വെള്ളം കോരുവാൻ വന്നതായ സ്ത്രീയോട് തനിക്ക് ദാഹിക്കുന്നു, വെള്ളം തരണമെന്ന് പറയുന്നു. അപ്പോൾ ആ പറയുന്നതായ സാഹചര്യത്തിൽ പിന്നെ അവർ തമ്മിലുള്ള സംസാരം നമുക്കറിയാം. അവൾ നിനക്ക് തൊട്ടിയിലോ കയറുമില്ല, പിന്നെ അങ്ങനെ വെള്ളം കിട്ടും, അതുപോലെ ശമരിയക്കാർക്കും യഹൂദന്മാർക്കും തമ്മിൽ സമ്പർക്കമില്ല എന്നിങ്ങനെയുള്ള പല പല കാര്യങ്ങൾ പറഞ്ഞു. അവസാനം നിനക്ക് ജീവൻ്റെ ജലം തരുവാൻ്റെ കോണം ദൈവം ആഗ്രഹിക്കുന്നു എന്നിങ്ങനെ പറയുകയുണ്ടായി. അപ്പോൾ ജീവൻ്റെ ജലം എനിക്ക് കിട്ടണം,
അല്ലെങ്കിൽ അവളെ ജീവനജലത്തെക്കാൾ ഉപരിയായിട്ട് അവൾക്ക് ഇവിടെ വരാതെ ജലം കിട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു സാഹചര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, അങ്ങനെ സംസാരിച്ചപ്പോൾ നിന്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുവരാൻ പറയുന്നു. അപ്പോൾ ഭർത്താവ് എനിക്ക് ഭർത്താവില്ല എന്ന് പറയുന്നത്, കർത്താവ് പറയുന്നത് നീ ശരിയാണ് പറഞ്ഞത്, നിനക്ക് അഞ്ച് ഭർത്താക്കന്മാരുണ്ടായിരുന്നു, എന്നാൽ ഇപ്പോഴുള്ളവൻ നിന്റെ ഭർത്താവല്ല. അപ്പോൾ ഇങ്ങനെയെല്ലാം പറഞ്ഞതിന് ശേഷം യേശു അവളോട് പോയി ഭർത്താവിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ അത് അതിൻ്റെ സാഹചര്യത്തെക്കുറിച്ച് പറയുമ്പോഴാണ് ഈ 21-ാമത്തെ വാക്യം മുതൽ നാം വായിക്കുന്നത്, സ്ത്രീയേൻ്റെ വാ. അപ്പോൾ അവൾ ഇച്ചിരൂടെ രീതിയിൽ എരിശലേം യഹൂദന്മാർ പറയുന്നു എരിശലേമിൽ നമസ്കരിക്കണം, ഞങ്ങളുടെ ആൾക്കാർ പറയുന്നു ശമരിയയിൽ നമസ്കരിക്കണം. അപ്പോൾ ഈ നമസ്കാരത്തെക്കുറിച്ചുള്ള വിഷയം വന്നപ്പോൾ ആണ് കർത്താവ് പറഞ്ഞത്, ദൈവത്തെ എങ്ങനെയാണ് സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന കാര്യത്തെക്കുറിച്ച്. അപ്പോൾ ഇവിടെ ആരാധന എന്ന് പറയുന്നതായ ഒരു വിഷയം, അതായത് ആരാധന, നമസ്കാരം, അല്ലെങ്കിൽ ദൈവത്തെ ദൈവത്തോട് പ്രാർത്ഥിക്കുക. അപ്പോൾ ഈ ഒരു സാഹചര്യത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ പഴയ നിയമകാലത്ത് തന്നെ ആരാധന ഉണ്ടായിരുന്നു. അതേ, അതിനെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകം 4-ാമത്തെ അധ്യായത്തിൽ 26-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു. അതായത് ശേത്തിൻ്റെ മക്കളെക്കുറിച്ച് പറഞ്ഞു, ശേത്തിനും ഒരു മകൻ ജനിച്ചു, അവനെ എനേശ് എന്ന് പേരിട്ടു. ആ കാലത്ത് യഹോവയുടെ നാമത്തിൽ ആരാധന തുടങ്ങി. അപ്പോൾ ആരാധന എന്ന് പറയുന്നത് ഒരു വിഷയമാണ്. അതായത് ദൈവം തന്നെ കുഞ്ഞുങ്ങളിൽ നിന്നും അവനെ സ്തുതിസ്തോത്രങ്ങൾ കരയേറ്റ് ആരാധിക്കുക അല്ലെങ്കിൽ പ്രാർത്ഥിക്കുക എന്നുള്ളതായ ഒരു വ്യവസ്ഥ അതേ ആദ്യകാലങ്ങളിൽ തന്നെ ഉണ്ടായിരുന്നു. അതിനൊരു ഒരു ഉദാഹരണമായിട്ടാണ് ഇവിടെ പറയുന്നത്, യേശ് ആ കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി. അപ്പോൾ ഈ ആരാധനാ വിഷയം നമ്മൾ പിന്നീടുള്ളതായ വേദഭാഗങ്ങളിൽ അത് വളരെയധികം ശ്രദ്ധേയമായിട്ട് പറയുമ്പോൾ നമുക്കറിയാം, എടുത്തു പറയുന്ന ഒരു വ്യക്തിയാണല്ലോ അബ്രഹാം. അപ്പോൾ അബ്രഹാം പിതാവായ അബ്രഹാം, വിശ്വാസികളുടെ പിതാവ് എന്നിങ്ങനെയൊക്കെ നാം പറയാറുണ്ട്. ആ വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിൻ്റെ പതിവിനെക്കുറിച്ച് 12-ാമത്തെ അധ്യായത്തിൽ 9-ാമത്തെ വാക്ക് ഞാൻ ഇപ്രകാരം വായിക്കുന്നു. അതായത് അബ്രഹാം അവൻ അവിടെ നിന്ന് ബേഥേലിന് കിഴക്കുള്ള മലയ്ക്ക് പുറപ്പെട്ടു, ബേഥേൽ പടിഞ്ഞാറും ഹായി കിഴക്കുമായി കൂടാരം ഓടിച്ചു. അവിടെ അവൻ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു, ആ യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. അപ്പോൾ അബ്രഹാം പിന്നെയും പോകുന്നു. അപ്പോൾ പോകുന്ന വഴികളിലൊക്കെയും ദൈവത്തെ ആരാധിക്കേണ്ടതുകൊണ്ട് നമുക്കറിയാം അബ്രഹാം കനാൻ ദേശത്ത്, അബ്രഹാം ബാബിലോണിയ സംസ്ഥാനത്തിൽ ഉള്ളവനായിരുന്നു. തൻ്റെ പിതാവോടൊത്ത് താൻ ഈ പ്രദേശത്ത് വന്നു. അപ്പോൾ അവിടെ വന്നപ്പോൾ പോകുന്ന സ്ഥലത്തൊക്കെയും ദൈവത്തെ ആരാധിക്കേണ്ടതുകൊണ്ട്, അതായത് അവരുടെ ജീവിത രീതി എന്ന് പറഞ്ഞാൽ അവർ കൂടാരമടിച്ചാണ് ജീവിക്കുന്നത്, അതായത് ടെൻ്റ് ലൈഫാണ്. അപ്പോൾ ഈ കൂടാരം അടിക്കുന്നതായ സാഹചര്യത്തിലൊക്കെയും ദൈവത്തിന് വേണ്ടി ഒരു യാഗപീഠം പണിയുകയും അവിടെ ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്നതായ ഒരു പ്രവണത, ഇത് നമുക്ക് തുടർക്കാലത്ത്, അതായത് ഇത് ഉൽപ്പത്തി പുസ്തകം 13-ാമത്തെ അധ്യായത്തിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, അതുപോലെ 21-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം അബ്രഹാമിൻ്റെ ഒരു പതിവ് എന്തായിരുന്നു, ദൈവത്തെ ആരാധിക്കുക. നമുക്കൊരു വാക്യം വായിക്കും, 21-ാമത്തെ അധ്യായത്തിൽ 33-ാമത്തെ വാക്യം. അവിടെ പറയുമ്പോൾ അബ്രഹാം ബെർശേബയിൽ ഒരു പിജൂല വൃക്ഷം നട്ടു, നിത്യദൈവമായ യഹോവയുടെ നാമത്തിൽ അവിടെ വെച്ച് ആരാധന കഴിച്ചു. അപ്പം നിത്യദൈവമായ യഹോവയുടെ നാമത്തിൽ അവിടെ വെച്ച് ആരാധന കഴിച്ചു. അപ്പോൾ ഈ വിശ്വാസികളുടെ പിതാവായ അബ്രഹാം, അതായത് നാം എല്ലാ കാര്യത്തിലും അബ്രഹാം പിതാവ് എന്ന് പറയുന്നതായ വ്യക്തിയുടെ ജീവിതത്തിൽ പൂർണ്ണമായി ദൈവത്തെ ആരാധിക്കുന്ന ഒരു പതിവ് നമുക്ക് കാണുവാനൊക്കെ സാധിക്കും. അത് തുടർന്നുള്ളതായത്, അതായത് എൻ്റെ മകനായ ഐസക്കും ഇസാക്കും അതേ രീതിയിൽ തന്നെ പ്രവർത്തിച്ചതായിട്ട് 26-ാമത്തെ അധ്യായത്തിൽ 25-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്. 26 ഉൽപ്പത്തി പുസ്തകം 26:25 അവിടെ ഞാൻ ഇപ്രകാരം വായിക്കുന്നു. അവിടെ ഇത് അബ്രഹാമിൻ്റെ കാലശേഷമാണ്. ഇസാക്ക് പല സ്ഥലങ്ങളിൽ പോയി പോകുമ്പോഴൊക്കെ അവിടെ ഇവിടെയുള്ള കിണറുകളൊക്കെയും കുഴിക്കുകയുണ്ടായി. അപ്പോൾ കിണർ കുഴിച്ചപ്പോൾ അവിടുന്ന് അവനെ ആട്ടി ഓടിച്ച സന്ദർഭങ്ങളൊക്കെയും നമ്മൾ ഈ അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. എന്നാൽ 26-ാമത്തെ അധ്യായത്തിൽ അവൻ അവിടെ ഒരു യാഗപീഠം പണിതു, 25 യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു, അവിടെ തൻ്റെ കൂടാരം പഠിച്ചു, അവിടെയും ഇസഹാക്കിൻ്റെ ദാസന്മാർ ഒരു കിണർ കുഴിച്ചു. അപ്പോൾ അതുവരെയും അവർ ഈ അല്ലെങ്കിൽ ഇങ്ങനെ കിണർ കുഴിക്കുമ്പോഴൊക്കെയും അയലൊക്കാർ വന്നത് ഞങ്ങളുടെയാണെന്ന് അവകാശപ്പെടും. അപ്പോൾ അങ്ങനെ, എന്നാൽ ഇവിടെ നമുക്ക് പ്രധാനപ്പെട്ട വിഷയം കിണർ കുഴിക്കുക എന്നുള്ളതല്ല, പിന്നെയോ അവിടെ ദൈവത്തെ യഹോവയുടെ നാമത്തിൽ ആരാധിക്കുന്ന ഒരു പ്രത്യേകത. അതായത് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ഇതാണല്ലോ, ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുക. അപ്പോൾ ഈ ഒരു ആരാധന അല്ലെങ്കിൽ പ്രാർത്ഥന അല്ലെങ്കിൽ കൂടിവരവ് അത് ആദ്യം മുതലേ ഉണ്ട് എന്ന് പറയുവാൻ വേണ്ടിയാണ് ഞാൻ ഈ വേദഭാഗങ്ങളൊക്കെ വായിച്ചത്. ഇനി നമുക്ക് തുടർന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ നമുക്ക് വായിക്കേണ്ടതൊക്കെ സാധിക്കും. അതായത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെതായ പതിവിനെക്കുറിച്ച് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 2-ാമത്തെ അധ്യായത്തിൽ
രണ്ടാമത്തെ വാക്യം. അവിടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെ കുറിക്കുന്നതായ കാര്യമാണ് അവിടെ സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തെ അധ്യായത്തിൽ രണ്ടാമത്തെ വാക്യം ഞാൻ ഇപ്രകാരം വായിക്കുന്നു. ഹെരോദ രാജാവിൻ്റെ കാലത്ത് യേശു യഹൂദിയയിലെ ബെഥ്ലഹേം ജനിച്ച ശേഷം കിഴക്ക് നിന്ന് വിദ്വാൻമാർ ജെറുസലേമിലെത്തി. അപ്പോൾ യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങൾ അവൻ്റെ നക്ഷത്രം കണ്ടു, അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ വിദ്വാൻമാർ കിഴക്ക് ദേശത്ത് നിന്ന് വന്നവരാണ്. അപ്പോൾ അവരെന്തിനാണ് വരുന്നത്? യഹൂദന്മാരുടെ രാജാവായ യേശുവിനെ, അല്ലെങ്കിൽ ബെഥ്ലഹേമിൽ ജനിച്ചിരിക്കുന്ന ആ ശിശുവിനെ വണങ്ങുവാൻ, ആരാധിപ്പാൻ, അല്ലെങ്കിൽ നമസ്കരിപ്പാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ അതേ കാര്യം തന്നെ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലുണ്ട്. അതായത് നമുക്കറിയാം ഈ വാർത്ത, അതായത് യേശു ജനിച്ചിരിക്കുന്നുള്ള വാർത്ത ദൂതന്മാരെ എല്ലാവരോടും പറയും, ആട്ടിടയന്മാരോട് പറഞ്ഞു. അവർ വന്ന് ശിശുവിനെ കണ്ടു, അവന് സ്തോത്രം പാടി, അല്ലെങ്കിൽ സ്തുതി പറഞ്ഞു എന്ന് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്ന് വായിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ തുടർന്നുള്ളതായ പാഠ വേദഭാഗങ്ങളിലൊക്കെയും ദൈവത്തിൻ്റെ ആരാധന, അത് വളരെ ആവശ്യമുള്ള അല്ലെങ്കിൽ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. ജനത്തിൽ നിന്നും അല്ലെങ്കിൽ ദൈവമക്കളിൽ നിന്നും ദൈവം തന്നെ ആരാധിക്കുന്ന അല്ലെ നമസ്കരിക്കുന്നതായ അല്ലെ തന്നെ വണങ്ങുന്നതായ ഒരു സവിശേഷത നമുക്ക് എല്ലായിടങ്ങളിലും കാണുവാനൊക്കെ സാധിക്കും. പ്രത്യേകിച്ച് പറയുമ്പോൾ വെളിപാട് പുസ്തകം 4-ാം അധ്യായത്തിൽ 10-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്ന ഇപ്രകാരമാണ്. 40 അവിടെ പറയുന്നത് 24 മൂപ്പന്മാരും, അതായത് ഇത് സ്വർഗത്തിലെ ഒരു ചിത്രീകരണമാണ്, ദൈവത്തെ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പറയുന്ന ആ സാഹചര്യമാണ്. അവിടെ 24 മൂപ്പന്മാരും സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ മുൻപിൽ വീണ് എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ നമസ്കരിച്ചു. അപ്പോൾ അത് തുടർന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. 14-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് 7-ാം വാക്യം. അവിടെയും ആരാധനയുടെ ആവശ്യത്തെക്കുറിച്ച് എടുത്തു പറയുകയാണ്. അതായത് 3 ദൂതന്മാരുടെ ദൂത് നാം വായിക്കുമ്പോൾ അവിടെ പറയുന്ന ഒരു കാര്യമാണ് എന്ത്? അതായത് ദൈവത്തെ ആരാധിക്കുക, ദൈവത്തെ ഭയപ്പെട്ട്. 7-ാം വാക്യം 14:7, ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുപ്പീൻ. അവൻ്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു, ആകാശവും ഭൂമിയും സമുദ്രവും നീരോറുകളും ഉണ്ടാക്കുവാനെ നമസ്കരിപ്പീൻ എന്ന് അത്യുച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇവിടെ ഈ ദൈവത്തെ നമസ്കരിക്കുന്ന ആ ഒരു വിഷയം, അത് ഞാൻ ആദ്യമേ തുടങ്ങി പിന്നെ അവസാനം വെളിപാട് പുസ്തകത്തിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിൽ മനുഷ്യ കുലത്വങ്ങൾക്ക് ആവശ്യമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് സത്യ ദൈവത്തെ ശമര്യക്കാരായ സ്ത്രീയോട് പറഞ്ഞത് ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുക. അപ്പോൾ ഈ ഇതിനെക്കുറിച്ചുള്ളൊരു 4 കാര്യങ്ങൾ എടുത്തു പറയുവാനൊക്കെ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം ദൈവത്തെ എങ്ങനെ ആരാധിക്കേണ്ടത്? ആത്മീയമായിട്ട്, അതായത് ആത്മാവിൽ ആത്മപ്രേരിതരായിട്ട് നാം ദൈവത്തെ ആരാധിക്കുക. അപ്പോൾ ആത്മപ്രേരിതം എന്ന് പറഞ്ഞാൽ കണിശമായിട്ടും ഇവിടെ ഒരു കാര്യം പറയുന്നത് ആൻ ആറ്റിറ്റ്യൂഡ് ഓഫ് മൈൻഡ് ആൻഡ് ഹാർട്ട് റാദർ ദാൻ എക്സ്റ്റേണൽ റിച്വൽസ്. നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ ചുറ്റുപാടുകളൊക്കെയും കാണുന്നത് ഒത്തിരിയും ആഘോഷങ്ങളുണ്ട്, അതായത് പല സെലിബ്രേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ അവർ ചില റിച്വൽസൊക്കെ ഉണ്ട്, അത് ചെയ്യുക ഇത് ചെയ്യുക. എന്നാൽ അങ്ങനെയുള്ള കാര്യമല്ല, നാം ദൈവത്തെ എങ്ങനെ ആരാധിക്കണം? നമ്മുടെ മനസ്സുകൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയം കൊണ്ട്. അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും ദൈവത്തെ ആരാധിക്കുന്നത് ഒരു ആറ്റിറ്റ്യൂഡ് ഓഫ് മൈൻഡ് ആൻഡ് ഹാർട്ട്, അതായത് നമ്മുടെ ഹൃദയവും നമ്മുടെ മനസ്സും ചേർന്ന് ദൈവത്തെ ആരാധിക്കുക. അപ്പോൾ ആ ഒരു കാര്യമാണ് കർത്താവ് പറഞ്ഞത് ശ്രീ 6-ാം യോഹന്നാൻ പുസ്തകത്തിൽ നമ്മൾ വായിച്ചല്ലോ. നമുക്ക് വായിക്കാം 16:13. അവിടെ പറയുന്നത് സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവാൽ പ്രേരിതരായി, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ വന്നു കഴിഞ്ഞാൽ നാം എല്ലാ കാര്യം സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിക്കുകയും ചെയ്യും. അപ്പം ദൈവത്തിൻ്റെ ആത്മാവാൽ പ്രേരിതരായി ദൈവത്തെ ആരാധിക്കുക. കാരണം അതൊരു ഒരു വെറും ചടങ്ങല്ലാതെ, അല്ലെങ്കിൽ നമുക്കറിയാമല്ലോ റിച്വൽസ്, അല്ലെങ്കിൽ ഒരു രീതിയുണ്ട്, വന്നു കൂടി പാട്ടുപാടി പ്രാർത്ഥിച്ചു, അതല്ല. നമ്മുടെ മനസ്സുകൊണ്ട്, നമ്മുടെ ഹൃദയം കൊണ്ട് പൂർണ്ണമായിട്ട് അത് ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതായ ഒരു വിഷയമാണ്. അതുകൊണ്ടാണല്ലോ കർത്താവ് പറഞ്ഞത് സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം എന്ന് പറയുന്നത്. നമുക്ക് ഒന്ന് രണ്ട് വാക്കും കൊണ്ട് വായിക്കാം. യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായത്തിൽ 32-ാം വാക്യം, തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു തൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി. സത്യം അറിയുകയും
സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവാൽ പ്രേരിതരായി ദൈവത്തെ ആരാധിക്കുമ്പോൾ നാം സത്യമറിയും എന്താണ് വാസ്തവം. അതുപോലെ തന്നെ സത്യം നമ്മെ എന്തു ചെയ്യും? സ്വതന്ത്രരാക്കും. നാം ഇപ്പോൾ പിശാചിൻ്റെ അടിമയിൽ പാപത്തിൻ്റെ അടിമകളായി ജീവിക്കുകയാണ്. എന്നാൽ ദൈവത്തിൻ്റെ സത്യം, ദൈവത്തിൻ്റെ വചനപ്രകാരം നാം സത്യം അറിയുകയും അത് നാം എന്തു ചെയ്യും? സ്വതന്ത്രരാക്കുകയും ചെയ്യും. അപ്പം അങ്ങനെയുള്ളൊരു ആരാധന അല്ലെ, അങ്ങനെയുള്ളൊരു സവിശേഷത എല്ലാ ദൈവമക്കൾക്കും ഉണ്ടാകണം. നമുക്കൊരു വാക്യം വായിക്കാം, 14:6 അവിടെ ഞാൻ ഇപ്രകാരം വായിക്കുന്നു. യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. അപ്പം ദൈവ സത്യം ആരാണ്? യേശു ക്രിസ്തുവാണ്. അപ്പം ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. അപ്പം യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, അതായത് ദൈവ യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ തന്നെയാകുന്നു വചനം, ഞാൻ തന്നെയാകുന്നു സത്യം. അപ്പം ആ യേശു ക്രിസ്തുവിലൂടെയാണ് നമ്മുടെ ആരാധനയ്ക്ക് പ്രത്യേകത ഉണ്ടാകുന്നത്. ഒരു വാക്യം കൂടി വായിക്കാം, 17:17. അത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. സത്യത്താൽ അവരെ വിശദീകരിക്കണമേ, നിൻ്റെ വചനം സത്യമാകുന്നു. അപ്പം നാം നോക്കേണ്ടത് മറ്റാരെയല്ല, യേശുവിനെയാണ്. യേശുവാകുന്നു സത്യം, യേശുവാകുന്നു നമുക്ക് നമ്മെ നയിക്കുന്ന വ്യക്തി. അതായത് സത്യത്താൽ അവരെ വിശദീകരിക്കണമേ, നിൻ്റെ വചനം സത്യമാകുന്നു. അപ്പോൾ ഈ വചനം എന്ന് പറയുന്നത് പ്രതിദാനം ചെയ്യുന്ന യേശു ക്രിസ്തുവിനാണ്. അപ്പോൾ യേശു ക്രിസ്തു സത്യമാകുന്നു. അപ്പോൾ ആ യേശു ക്രിസ്തുവിൽ, അതായത് ദൈവത്തെ ആരാധിക്കുന്നത് എപ്രകാരമാണ്? ആത്മാവിലും നമ്മുടെ മനസ്സോടെ അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തോടെ, അതായത് നമ്മുടെ ആരാധനയ്ക്ക് മറ്റ് എക്സ്ക്ലൂസീവായിട്ട് അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ദൈവത്തെ ആരാധിക്കാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. മറ്റുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാൻ തക്കവണ്ണം സാധിക്കുകയില്ല. ഇനി ഈ ആരാധന എന്ന് പറയുന്നത് ഒരു കൂട്ടിമുട്ടലാണ്, ഒരു എൻകൗണ്ടറാണ്. ഇപ്രകാരമാണ് ദൈവവുമായിട്ട് നാം കൂടിച്ചേരുന്നത്, അല്ലെങ്കിൽ ദൈവത്തോട് അതിന് ഭയമുണ്ടായിരിക്കണം, ഭക്തി ഉണ്ടായിരിക്കണം. അത് നമ്മുടെ ജീവിതത്തിൽ ഈ സാധാരണ എന്തെങ്കിലും പ്രകൃതിക്ഷോഭം കണ്ടോ അല്ലെങ്കിൽ മഴ കണ്ടോ തീ കണ്ടോ ഇടിമിന്നൽ കണ്ടോണ്ട് പേടിക്കുന്നതല്ല. ദൈവം നമ്മുടെ സൃഷ്ടാവാകുന്നു, ആ ദൈവം മുൻപിൽ നാം ഭയഭക്തിയോടുകൂടി നിൽക്കണം. ഇപ്പോൾ പള്ളിയിൽ വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ നാം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി അല്ല അത് കണ്ട് ഇത് കണ്ടല്ല, പിന്നെയോ എക്സ്ക്ലൂസീവായിട്ട് ദൈവത്തെ മാത്രം നമ്മുടെ ചിന്തയിൽ വരുത്തിക്കൊണ്ട് ഭയഭക്തിയോടുകൂടി ദൈവത്തെ ആരാധിക്കണം. കാരണം ഭക്തി ഉണ്ടായിരിക്കണം, ഇല്ലെങ്കിൽ പിന്നെ നമ്മുടെ ആരാധന വെറുതെ വൃഥാവാകും. അതായത് ഒരു എന്താണ്, വലിയൊരു സുപ്പീരിയർ, അതായത് ഏറ്റവും വലിയവനായ ദൈവം, ആകാശവും ഭൂമിയും നിരകളും സകലവും ഉണ്ടാക്കിയവനായ ദൈവം, ആ ദൈവസന്നിധിയിലാണ് നാം ഒന്നുമില്ലാത്തവരാണ്. ആ ദൈവസന്നിധിയിൽ വളരെയധികം താഴ്മയോടും വളരെയധികം ഭക്തിയോടും, അതായത് ദൈവത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തിന് ഒരു മാറ്റം ഉണ്ടാകുവാനൊക്കെയാണ്, അതായത് നമ്മുടെ ജീവിതം ആകമാനമായി മാറ്റിമറിക്കുന്ന ഒരു സാഹചര്യമാണ് യേശുവുമായിട്ടുള്ള ദൈവവുമായുള്ളതായ കണക്ഷൻ അല്ലെങ്കിൽ എൻകൗണ്ടർ, കൂട്ടിമുട്ടൽ. ആ കൂട്ടിമുട്ടലിലൂടെ നാം രൂപാന്തരപ്പെടണം, നമ്മളൊരു വലിയ മാറ്റം ഉണ്ടാകണം. അപ്പോൾ അതുകൊണ്ട് അതങ്ങനെ ഉണ്ടായെങ്കിൽ മാത്രമേ ഇപ്പം നമ്മൾ സാധാരണയായിട്ട് ഈ നാം പള്ളിയിൽ വരുമ്പോൾ പലപ്പോഴും മനസ്സിൽ വലിയ ഭാരമാണ്, അല്ലെങ്കിൽ പ്രയാസങ്ങളുണ്ട്, സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ട്, കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ തൻ്റെ ജോലിയുടെ കാര്യത്തിൽ പ്രശ്നങ്ങളുണ്ട്, ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. എന്നാൽ നാം ഇതൊക്കെ ഈ ഭാരത്തോടുകൂടി വരുമ്പോൾ, ദൈവത്തെ ആരാധിച്ച് കഴിയുമ്പോൾ നമ്മുടെ മുഖത്ത് ഒരു പ്രകാശമുണ്ടായിരിക്കും. കാരണം ഈ പറയപ്പെട്ട എല്ലാ കാര്യങ്ങളും ദൈവസന്നിധിയിൽ ഭരമേൽപ്പിച്ചു നാം മറ്റ് പുറമേയുള്ള ഒരു കാര്യത്തിൽ നമുക്ക് ദൈവത്തിൻ്റെ കരുണയുണ്ട്, ദൈവം നമ്മെ സൂക്ഷിക്കുന്നു, ദൈവം നമ്മെ കരുതുന്നു. ആയതുകൊണ്ട് ഭയഭക്തിയോടെ ദൈവത്തെ ആരാധിച്ച് നാം പുറത്തു പോകുമ്പോൾ കണിശമായിട്ടും നമ്മളൊരു വലിയ മാറ്റമുണ്ടാകും. അത് മനസ്സുകൊണ്ട് മനസ്സിന് മാനസാന്തരമുണ്ടാകും, അത് മാത്രമല്ല ഒരു സന്തോഷം നമുക്കുണ്ടാകും. അപ്പോൾ അതാണ് അടുത്ത വിഷയം, അതായത് വർഷിപ്പ് ഗോഡ് വിത്ത് എ ജോയ്ഫുൾ ഹാർട്ട്. നമുക്ക് വായിക്കാം, വെളിപാട് ദിവസം 14:2 അവിടെ ദൈവത്തെ ആരാധിക്കുന്നതായ ജനത്തെക്കുറിച്ച് അല്ലെങ്കിൽ ദൂതന്മാരെക്കുറിച്ച് പറയുമ്പോൾ 14:2 പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയും വലിയൊരു ഇടിമുഴക്കം പോലെയും സ്വർഗത്തിൽ നിന്ന് ഒരു ഘോഷം കേട്ടു. ഞാൻ കേട്ട ഘോഷം വൈണികന്മാർ വീണമിട്ടുന്നതുപോലെ ആയിരുന്നു. അവർ അപ്പം അവിടെ ഒരു വലിയ സംഭവമാണ്, അതായത് ദൈവസന്നിധിയിലായിരിക്കുന്നതായ വ്യക്തികളുടെ അതിനെക്കുറിച്ച് വിവരിക്കുന്നതാണ്. അതായത് 144,000 പേരെക്കുറിച്ച് നിൽക്കുന്ന കണ്ടു. അവരുടെ അതായത് ഒരു ഈ ഓശന്നാവടുക അല്ലെങ്കിൽ ഒരു ഘോഷം എന്താണ്? സന്തോഷത്തിൻ്റെ ഒരു സാഹചര്യമാണ്. അതായത് ദൈവത്തെ നാം ആരാധിക്കുമ്പോൾ അവർക്ക് സന്തോഷമാണ്. ആ സന്തോഷം ഉള്ളതുകൊണ്ടാണല്ലോ അവർ മ്യൂസിക് ഇൻസ്ട്രുമെൻസ് വായിക്കുന്നു. ഇവിടെ പറയുന്നത് വലിയ സ്വർഗത്തിൽ നിന്നൊരു ഘോഷം കേട്ടു.
നമുക്കറിയാം സന്തോഷിക്കുമ്പോൾ നാം ചില സാഹചര്യങ്ങളിലൊക്കെ ഈ മനുഷ്യരുടെ ശബ്ദം ഒരു പ്രത്യേക തരത്തിലുള്ള ശബ്ദമുണ്ട്, അതിന് ഊരിയിടുക, അല്ലെങ്കിൽ അത് ബാഡായിട്ടല്ല എങ്കിലും ആ സന്തോഷത്തിൻ്റെ അവരുടെ എക്സ്പ്രഷൻ, അതായത് അതവർ ഭാഷയില്ലാത്ത രീതിയിൽ വരുന്നതായ ഒരു സാഹചര്യമാണ്. അപ്പോൾ ഇത് നാം ബൈബിളിൽ ഇങ്ങനെ ഉടനില പ്രത്യേകിച്ച് വെളിപാട് ദിവസത്തിൽ പറയുന്നുണ്ട്. ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ ദൈവം പരിശുദ്ധൻ 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 എന്ന് ദൂതന്മാർ ആർക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ പള്ളികളിൽ നമ്മളങ്ങനെ ചെയ്യാറുണ്ട്, ദൈവമേ നീ പരിശുദ്ധനാകുന്നു പരിശുദ്ധനാകുന്നു. അപ്പോൾ ഇത് അതിന് എന്തുകൊണ്ടാണ്? നമ്മുടെ ആരാധന, നമ്മുടെ കൂടി വരവ്, നമ്മുടെ പ്രാർത്ഥന, അത് സന്തോഷത്തിൻ്റെതായ ഒരു അനുഭവമായിരിക്കണം. അതല്ലാതെ വാടിയ മുഖത്തോടും പ്രയാസത്തോടും അല്ല. നാം പള്ളിയിൽ വന്നു, സന്തോഷ ആരാധനയിൽ പങ്കെടുത്തു, അതിനുശേഷം പുറത്തു പോകുമ്പോൾ നമ്മിൽ ആ സന്തോഷം നിലനിൽക്കണം. അത് അങ്ങനെ, അതായത് ദൈവത്തെ നമ്മൾ ആരാധിക്കുന്ന ആ സാഹചര്യത്തിൽ, അതായത് ആ ദൈവത്തിൽ നമുക്ക് ലഭിക്കുന്നതായ ഒരു കാര്യമാണ് ഈ സന്തോഷം. അപ്പം ദൈവത്തെ ആരാധിക്കുന്ന നമുക്ക് വായിക്കാം ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാമത്തെ അധ്യായത്തിൽ 20-ാമത്തെ വാക്യം. അതായത് ഇവിടെ ദൂതന്മാർ ബേത്ലഹേമിൽ വന്ന് ആട്ടിടയന്മാരോട് പറഞ്ഞു, അവരോട് പറഞ്ഞത് തങ്ങളോട് അറിയിച്ചതുപോലെ ഇടയന്മാർ കേട്ടതും കണ്ടതുമായ എല്ലാറ്റിനെയും കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയും പുകഴ്ത്തിയും കൊണ്ട് മടങ്ങിപ്പോയി. അപ്പോൾ അവർ വന്ന് അവർ കാര്യം ശരിയാ, ദൂതന്മാർ വന്ന് അവർക്ക് വിവരം കൊടുത്തു എങ്കിലും അവർ വന്നു കണ്ടു, കണ്ട എല്ലാറ്റിനെയും കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പുകഴ്ത്തിക്കൊണ്ട് മടങ്ങിപ്പോയി. അപ്പോൾ ആ ഒരു അനുഭവം, അതായത് ദൈവത്തെ പുകഴ്ത്തുന്ന ആ ഒരു അനുഭവം നമുക്കുണ്ടാകണം. കാരണം ദൈവത്തെ ആരാധനയിൽ, ദൈവികമായ ആരാധനയിൽ നമുക്കെന്തുണ്ട്? സന്തോഷമുണ്ട്. അപ്പം ആ ഒരു അനുഭവം, അതായത് ആരാധനയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ഒന്നാമതായിട്ട് പറഞ്ഞു, ആ ആരാധന എന്ന് പറയുന്ന ആത്മാവിലും സത്യത്തിലും ആരാധിക്കുക, അതുപോലെ തന്നെ അതൊരു ഒരു ഒരു കൂട്ടിമുട്ടലാണ്. ഈ 2-ാമതായിട്ട് അതായത് ഭക്തിയോടുകൂടി ആരാധിക്കുക, 2-ാമതായിട്ട് പറഞ്ഞത് സന്തോഷത്തോടെ ആയിരിക്കണം. അപ്പോൾ ആ ഒരു അനുഭവമാണ് ഇവിടെ നമുക്ക് കാണുവാനെ കൊണ്ട് സാധിക്കുന്നത്. കാരണം അത് അവർ യേശുവിനെ കണ്ടു, കണ്ടപ്പോൾ അവർ എന്താണ്, ഇടയന്മാർ കേട്ടതും കണ്ടതുമായ എല്ലാറ്റിനെയും കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി. അപ്പോൾ അവർ അതുവരെയുള്ള ഒരു അനുഭവമല്ല, അവർക്കൊരു പുതിയൊരു അനുഭവമാണ്. അതുകൊണ്ട് അവരെന്താണ്, മഹത്വപ്പെടുത്തിയും പുകഴ്ത്തിയും കൊണ്ട് മടങ്ങിപ്പോയി. ഇപ്പം ഞാൻ മുമ്പേ പറഞ്ഞു, വിദ്വാൻമാർ വന്നത് ദൈവത്തെ ആരാധിപ്പാൻ വേണ്ടിയാണ്. അതുപോലെ ഈ ആട്ടിടയന്മാരും വന്നത് അവർ വന്നു കുഞ്ഞിനെ കണ്ടു സന്തോഷത്തോടെ അവർ മടങ്ങിയാണ്. അപ്പം നമ്മുടെ ആരാധനകളിലും അതുപോലുള്ളൊരു സന്തോഷത്തിൻ്റെതായ അനുഭവം ഉണ്ടായിരിക്കണം. ഇനി 3-ാമതായിട്ട് പറയാനുള്ളത്, വർഷിപ്പ് ഈസ് ആൻ എക്സ്പീരിയൻസ്. അതൊരു അനുഭവമാണ്. എന്താണ് അനുഭവം? വെളിപാട് പുസ്തകം 14:5 3 മുതൽ ഞാൻ വായിക്കണം. അവർ സിംഹാസനത്തിൽ 4 ജീവികൾക്കും മൂപ്പന്മാർക്കും മുമ്പാകെ ഒരു പുതിയ പാട്ട് പാടി ഭൂമിയിൽ നിന്ന് വിലക്കി വാങ്ങിയിരുന്ന 144,000 പേർക്കല്ലാതെ ആ പാട്ട് പാടുവാൻ സാധ്യതയില്ല. അപ്പോൾ അവരുടെ ഇത് എന്താണ് ഈ പാട്ട്? അപ്പോൾ നമുക്കറിയാം, നമ്മൾ പള്ളിയിൽ പാട്ടുകൾ പാടാറുണ്ട്. ഇത് ആരോ എഴുതിയ പാട്ട്, അതിന് നല്ല ട്യൂണ് കൊടുത്ത് നമ്മൾ പാടുന്നു. പക്ഷേ ഈ പറയപ്പെട്ടതായ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ, ഈ 144,000 പേര് ദൈവത്തിന്, അതായത് 4 ജീവികൾക്കും മൂപ്പന്മാർക്കും മുമ്പാകെ ഒരു പുതിയ പാട്ട് പാടി ഭൂമിയിൽ നിന്നും വിലയ്ക്ക് വാങ്ങിയിരുന്ന 144,000 പേർക്കല്ലാതെ ആർക്കും ആ പാട്ട് പഠിക്കാൻ കഴിഞ്ഞില്ല. കാരണം അവരുടെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്നും, ആ ജീവിതത്തിലെ അനുഭവത്തിൽ നിന്നാണ് അവർ പാടുന്നത്. അപ്പോൾ ആ അനുഭവം നമുക്ക് ലഭിക്കുകയില്ല, അല്ലെങ്കിൽ നമുക്കില്ല. ഓരോരുത്തരുടെയും അനുഭവങ്ങൾ വ്യത്യസ്തമാണ്. ഇപ്പോൾ എൻ്റെ അനുഭവം ആയിരിക്കില്ല വേറൊരു വ്യക്തിയുടെ. ഇപ്പം നമുക്കറിയാം, ചിലർ മാനസാന്തരത്തെക്കുറിച്ച് അവരുടെ കൺവെർഷനെ കുറിച്ചുള്ളതായ കഥകൾ പറയുമ്പോൾ ആ ഒരു വ്യക്തിയുടെ അനുഭവം വേറെയാണ്, വ്യത്യസ്തമാണ്. അപ്പോൾ ഇന്ന് പറഞ്ഞ പോലെ ഓരോ വ്യക്തിയുടെയും അനുഭവം വ്യത്യസ്തമാണ്. ഈ 144,000 പേർക്കും മാത്രമേ, അതായത് ഇവിടെ പറയുമ്പോൾ പുതിയ പാട്ട് പാടി ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയിരുന്ന 144,000 പേർക്കല്ലാതെ ആർക്കും ഈ പാട്ട് പഠിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ അവരെക്കുറിച്ച് പറയുന്നത്, അവർ കന്യാമാരായാൽ സ്ത്രീകളോട് മാലിന്യപ്പെടാത്തവരായിരുന്നു. അതുപോലെ അവർ യേശുവിനെ, ദൈവത്തെ എല്ലായിടത്തും തൻ്റെ പിന്നാലെ പോയി. അവർ ദൈവത്തിനും കുഞ്ഞാടിനും ആദ്യ ഫലമായിരുന്നു. മനുഷ്യരുടെ ഇടയിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുന്നു. ഭോഷ്കവരുടെ വായിൽ ഉണ്ടായിരുന്നില്ല. അവർ കളങ്കമില്ലാത്തവരാണ്. അപ്പോൾ ഇതൊക്കെയും നമ്മൾ ചിന്തിക്കുമ്പോൾ, അതായത് അവരുടെ ജീവിത അനുഭവം വ്യത്യസ്തമാണ്. അതായത് നമ്മുടെ ജീവിതത്തിലും അങ്ങനെയുള്ള പല അനുഭവങ്ങളും ഉണ്ടാകാറുണ്ട്. എന്നാൽ ഈ അനുഭവങ്ങളൊക്കെയും ദൈവത്തെ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതാണോ? അല്ലെങ്കിൽ നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ നമുക്ക് പുതിയൊരു അനുഭവം. ഇപ്പോൾ ഓരോ ദിവസവും പള്ളിയിൽ വരുമ്പോൾ സാധാരണ നമ്മൾ പറയാറുണ്ട് ഹാപ്പി ശബത്ത്. അത് ഒരു പുതിയ ശബത്താണ്, അല്ലെങ്കിൽ പുതിയൊരു ദിവസമാണ്.
അപ്പൊ അങ്ങനെ ദൈവം നമുക്ക് തരുന്നു അതിന്, അതായത് സ്വർഗത്തിൻ്റെതായ ഒരു പ്രതിച്ഛായ അല്ലെങ്കിൽ സ്വർഗത്തിൽ സംഭവിക്കാൻ പോകുന്നതിൻ്റെ ഒരു ചെറിയ അനുഭവം നമ്മുടെ ഭൂമിയിലെ ദൈവത്തിൽ ആരാധിക്കുമ്പോഴുണ്ടാകണം. അപ്പോൾ അത് ആ ഒരു അനുഭവം മറ്റാർക്കും സാധിക്കുകയില്ല. അപ്പോൾ ഓരോ ദിവസം വരുമ്പോൾ ഒരു പുതിയ ദിവസമായിട്ട് അല്ലെങ്കിൽ ഒരു പുതിയ ശബ്ദമായിട്ട് ഒരു പുതിയൊരു അനുഭവമായി തീരുകയാണ്. അപ്പം ആയതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ ആ ആരാധന നമ്മുടെ ജീവിതത്തിന് നല്ല പ്രചോദനം, അതൊരിക്കലും ഒരു ബാഡ് എക്സ്പീരിയൻസ് അല്ല, നല്ല അനുഭവമായിത്തരണം. അപ്പം ആ ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ കണിശമായിട്ടും ദൈവം നമ്മെ കൂടുതലായിട്ട് അനുഗ്രഹിക്കും. നമുക്ക് ഒരു വാക്യം കൂടെ വായിക്കാം, 7-ാമത്തെ വാക്യം, അതായത് ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുപ്പിൻ. ഇത് 3 ദൂതന്മാരുടെ ദൂതൻ ആദ്യത്തെ ദൂതൻ പറയുന്നതാണ്. നിത്യ സുവിശേഷമുണ്ടായിരുന്നു, ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുപ്പിൻ. അവൻ്റെ ന്യായവിധിയുടെ നാഴി വന്നിരിക്കുന്നു, ആകാശവും ഭൂമിയും സമുദ്രവും നീരുകളും ഉണ്ടാക്കി നമസ്കരിപ്പീൻ. അപ്പം അതാണ് ആരാധന എന്ന് പറയുന്നത്, ഒരു വലിയ വിഷയമാണ്. ഇനി അന്ത്യകാലത്ത് പ്രത്യേകിച്ച് ആരാധനയാണ് നമ്മുടെ വിഷയമായിട്ട് മാറുന്നത്. നമുക്കറിയാം ദാനിയേലിൻ്റെ ജീവിതാനുഭവത്തിൽ അല്ലെങ്കിൽ ശദ്രക് മേശകിൻ്റെ അഭേദനയുടെ കാലത്ത് നെബൂഖദ്നേസർ രാജാവ് വലിയൊരു ബിംബത്തെ പ്രതീക്ഷിച്ചു, അതിനെ പോയി ആരാധിക്കുക, അതിനെ പോയി കുമ്പിടുവാണ്ടൊക്കെ അവരോട് ആവശ്യപ്പെട്ടു. എന്നാൽ അവർ പറഞ്ഞു ഞങ്ങൾ ചെയ്യുകയില്ല. ഇപ്പം രാജാവിന് ദേഷ്യം വന്നു, രാജാവ് ചൂള 7 ഇരട്ടിയായിട്ട് വർദ്ധിപ്പിച്ചു. എന്നിരുന്നാലും അവർ രാജാവ് പറഞ്ഞതിനെ അവരെന്ത് ചെയ്തില്ല, അവർ കേട്ടു. പക്ഷേ ഞങ്ങളുടെ ദൈവത്തെ അല്ലാതെ വേറെ ആരെയും വണങ്ങുകയില്ല, നമസ്കരിക്കുകയില്ല എന്നുള്ള തീരുമാനം അവർ, ആ തീരുമാനത്തിൽ അവർ ഉറച്ചു നിന്നു. അതിൻ്റെ അനുഭവം എന്തായിരുന്നു, തീച്ചുള 7 മടങ്ങ് അതിൻ്റെ ശക്തി കൂട്ടി, എന്നിട്ട് അവരെ ഇട്ടു. അവരെ അവിടെ 3 പേരല്ല 4 പേരെ കാണുവാനൊക്കെ നെബൂഖദ്നേസർ രാജാവിന് സാധിച്ചു. അപ്പോൾ അത് ആരെ പോലെയാണത്, മനുഷ്യനെ പുത്രനെ പോലെയാകുന്നെന്ന് താൻ തന്നെ സാക്ഷ്യം പറയുന്നത് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ യേശു ക്രിസ്തു അവിടെ അവരെ സഹായിക്കാൻ വന്നു. അതുപോലെ ഇങ്ങനെയുള്ള ഏതെങ്കിലും വിഷയം അല്ലെങ്കിൽ ഇങ്ങനെ ആരാധനയെ കുറിക്കുന്നത് നമ്മൾ ദൈവത്തോട് ചേർന്ന് ദൈവകൽപ്പന പ്രമാണിച്ച് ജീവിക്കുന്നവർക്ക് പ്രയാസങ്ങൾ ഉണ്ടായേക്കാം, അതിന് പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. എന്നാൽ ദൈവം നമ്മെ സഹായിപ്പാൻ തക്ക വണ്ണം എപ്പോഴും സന്നദ്ധനാണ്. ആയതുകൊണ്ട് നമുക്കൊരു വാക്യം കൂടി വായിച്ച് അവസാനിപ്പിക്കാം. ആമോസിൻ്റെ പ്രവചനം 4-ാമത്തെ അധ്യായത്തിൽ നിന്നാണ് വായിക്കുന്നത്, 12-ാമത്തെ വാക്യമാണ്. ഇസ്രായേലേ, അതെ ആമോസ് പ്രവാചകൻ അവരോട് പറയുകയാണ് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ തക്കവണ്ണം ഒരുങ്ങി കൊടുക്കുക. ഈ കാലത്ത് നാം ജീവിച്ചിരിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു വീണ്ടും വരാൻ പോകുന്നു, ആ കർത്താവിന് വേണ്ടി നാം എല്ലാവരും ഒരുങ്ങിയിരിക്കണം. അതായത് ദൈവകൽപ്പനയും യേശുങ്ങളുടെ വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുടെ ആവശ്യമെന്ന് വെളിപാടുകാരനായ യോഹന്നാൻ പറയുന്നു. ആയതുപോലെ ആമോസ് പറയുകയാണ് നമ്മോട്, എന്താണ് ദൈവത്തെ എതിരേൽക്കുവാൻ തക്കവണ്ണം നാം ഒരുങ്ങിക്കൊള്ളുക, കാരണം ഇനി അതിനി അധികം നാളില്ല. ആയതുകൊണ്ട് ഈ പകൽക്കാലം ഇങ്ങനൊരു തീരുമാനത്തോട് ഇവിടുന്ന് കടന്നു പോകാൻ തക്കവണ്ണം ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിപ്പാൻ തക്കവണ്ണം ശമര്യക്കാരത്തെ സ്ത്രീയോട് കർത്താവ് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതങ്ങളിലും ദൈവത്തെ ആരാധിക്കുന്നത് പൂർണ്ണമായിട്ടും നമുക്ക് അതൊരു ദൈവമായിട്ടുള്ളൊരു കൂടിക്കാഴ്ചയാണ്. ദൈവ ഭയഭക്തിയുള്ളതായിരിക്കണം, അതുപോലെ സന്തോഷമുള്ളൊരു അനുഭവമായിരിക്കണം, അത് നമ്മുടെ ജീവിതത്തിലൊരു അനുഭവമുള്ളതായിരിക്കണം. അതിന് ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽക്കാലം സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രസംഗത്തിൽ ഞാൻ വിരമിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ഞങ്ങളുടെ സ്വർഗീയ വാഴ്ത്തപ്പെട്ട പിതാവേ, തിരുവചനത്തിൽ നിന്ന് അങ്ങേ പ്രകാരം ആരാധിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അടിയങ്ങൾ തിരുവചനത്തിൽ ധ്യാനിച്ചു. കണിശമായിട്ടും ഈ വിഷയം ഞങ്ങളുടെ ജീവിതത്തിന് നന്മയ്ക്കാക്കി തീർക്കണമേ. കരുണയുള്ള കർത്താവേ, അവിടുത്തെ സാന്നിധ്യം നിറയ്ക്കണമേ ഞങ്ങളുടെ കൂടിവരവുകൾ, ഞങ്ങളുടെ ആരാധനയും പോക്കും വരവും ചിന്തയും. ഞങ്ങളുടെ ദൈവത്തെ യഥാർത്ഥമായി അതെ കർത്താവ് പറഞ്ഞൊരു സത്യത്തിലും ആത്മാവിലും ആരാധിപ്പാനൊക്കെ ഞങ്ങളെ സഹായിക്കണമേ. ഇതുവരെയും വഴിനടത്തി നന്ദിയുടെ സ്തോത്രം. അങ്ങയുടെ വരവനായി ഒരുങ്ങാൻ കൊണ്ട് ഞങ്ങളെ സഹായിക്കണമേ. എല്ലാം യേശുവിൽ കൊടുത്ത ആഴ്മയോട് വിനയമായി ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൃപ, ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ, സംസർഗം നാം എല്ലാവരോടും പ്രാർത്ഥനയുടെ എല്ലാ കാര്യം കൂടും ഇന്നും എന്നേക്കും എല്ലായ്പ്പോഴും ഇരിക്കുമാറാകട്ടെ. ആമേൻ. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.